Yoga Deshan, Namade, Prasanathinte, Upadheshanamayirikkunna Priya, Abraham George Pastor Avargal, Mukhya Sandesham Nalkithanna, Ente Gurudevinaya Pastor Babu Cherian Avargal, Ee Vediye, Sadassine Ella Alankarikkunna, Abhishaktaraya Devadasanmar Ellavarkkum, Krithavaya Yeshu Kristuvinte Namathilulla Ente Vandana Cheyyan Ariyikkukayanu. ഒരു ചെറിയ പ്രബന്ധ അവതരണത്തിനാണ് പി വൈ പി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പി വൈ പിയുടെ ഇപ്പോഴത്തെ സാന്നിധ്യം വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, അവരെ ആരെയും ഈ വേദിയിൽ കാണുന്നില്ല, ഞാൻ അവരെ ആദരപൂർവ്വം മുന്നോട്ട് ക്ഷണിക്കുകയാണ്. പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ സുവിശേഷൻ അജു അലക്സ്, സെക്രട്ടറി ബ്രദർ ഷിബിൻ സാമുവൽ, ജോയിൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ഷിബു എൽദോസ്, ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സന്തോഷ് അവറുകൾ, പബ്ലിസിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്ന ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രദർ വെസ്ലി അവറുകൾ, ഇത്രയും പേരാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. അവരെ വളരെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ അധികം സമയം ഒന്നും ഒരു വിശാലമായ ഒരു പ്രബന്ധാവരത്തിൽ നിൽക്കുന്നില്ല. വളരെ ആധികാരികമായ ഒരു സന്ദേശം നാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു ദൗത്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാരമേറിയതായിട്ട് തോന്നിയാണ്. കാരണം എൻ്റെ ശരീരത്തിൽ ഞാനിതിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സാധാരണ പരസ്യങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് അതിന് കഴിയുമോ എന്നെനിക്ക് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് കടക്കട്ടെ. പി വൈ പി എ ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. അതിൽ ഇന്നലെ എന്നുള്ള ആ വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിന് പകരമായിട്ട് നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി ഷിബിൻ ജി സാമുവൽ അവർക്ക് എഴുതിയ ഈ പി വൈ പി എ ചരിത്ര പദങ്ങളിലൂടെ എന്ന ഈ പുസ്തകത്തെ ഞാൻ വളരെ അഭിമാനത്തോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതെല്ലാവരും വാങ്ങിക്കണം, വായിക്കണം. കാരണം സമഗ്രമായൊരു ചരിത്രം ഇതിനകത്തുണ്ട്. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇതുപോലൊരു ബുക്ക് എഴുതുന്നതിനെക്കുറിച്ചൊരു സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ആ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ 3 ദിവസം ഞാൻ ദുസ്വപ്നം കണ്ടു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഷിബിൻ ഇത് സാധിച്ചത് എനിക്ക് ഇപ്പോഴും അവിശ്വസനീയതയോടെയാണ് ഞാൻ ഈ ബുക്കിനെ നോക്കിക്കാണുന്നത്. അത്ര സമഗ്രമായ ആധികാരികമായ ഒരു ചരിത്രം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ, വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, വാങ്ങിച്ച് വായിക്കുമ്പോഴാണ് വാങ്ങിക്കുക എന്നുള്ള പദം നമ്മുടെ ഇടയിൽ പറയുമ്പോൾ എടുത്തു പറയണം, പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. നമ്മൾ വാങ്ങിക്കാൻ എല്ലാവരും വലിയ മിടുക്കരാണ്. പക്ഷേ പണം കൊടുത്ത് വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഉപദേശിക്കുക. 250 രൂപയാണ് ഇതിൻ്റെ വില. പുറകിലുണ്ട്. പി വൈ പി എ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ഒരു ചരിത്ര പഠനത്തിന് താല്പര്യമുള്ളവർക്ക് കൂടെ ഉപകരിക്കും. അത്ര ആധികാരികമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇന്നലെ എന്ന വിഷയത്തെ ഞാൻ ഈ ബുക്കിൻ്റെ പേരിൽ ഒരു വാക്കുകൂടെ അതിൻ്റെ മുകളിൽ പറഞ്ഞാൽ അത് അഭംഗിയാകും. അതുകൊണ്ട് അത് ഞാൻ മുതിരുന്നില്ല. പ്രത്യേകിച്ച് നാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സങ്ങനെ പോവുകയായിരുന്നു. ഇതുപോലെ ഒരു ദിവസത്തിലെ സമയങ്ങളിൽ ഇതിനോട് ഏതാനും വാരകളപ്പുറം നിന്ന് കുറച്ച് സഹോദരന്മാർ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തെയാണ് നാം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഈ പ്രസ്ഥാനം ഇന്നും നാളുകളിലും അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അല്പമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്ന് പറയുമ്പോൾ പി വൈ പി എയുടെ ഏറ്റവും വലിയ സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഭരണനിർവഹണ സംവിധാനമാണ്. ജനറൽ സ്റ്റേറ്റ്, മേഖല, സെൻട്രൽ, ലോക്കൽ, ഇവിടെ ഉള്ള ഏത് മത സാമൂഹിക സംഘടനകളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ഭരണ സംവിധാന ക്രമം നമുക്കുണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ അത് വലിയൊരു സാധ്യതയായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരു
പ്രവർത്തനത്തിന് ഒരു പദം വേണം. ഒരു ട്രാക്കില്ലാതെ ഒന്നും ചലിക്കാൻ സാധിക്കില്ല. നാം എല്ലാം ദൈവ പ്രവൃത്തിയെക്കുറിച്ച് വലിയ വാദോരാതെ സംസാരിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിനും മാനുഷികമായ നിലയിൽ പ്രവർത്തനത്തിന് ഒരു സംവിധാനം ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പി വൈ പിക്ക് അത് വന്നു ചേർന്നത് ദൈവത്താലാണ് എന്ന് ഞാൻ കരുതുന്നു. അത് പി വൈ പിയുടെ വലിയ ഒരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നു. ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെതായ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളുണ്ട്. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി നടപ്പിൽ വരുത്താൻ ലോക്കൽ യൂണിറ്റിന് വരെ സ്വാതന്ത്ര്യമുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, സ്വതന്ത്രമായിട്ടുള്ള ഭാവന അവർക്ക്, അവരുടെ മേൽ ഒരു ഘടകവും ഇന്നിന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള പ്രത്യേക നിബന്ധനകൾ വയ്ക്കാതെ ആ പ്രവർത്തനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ ആവിഷ്കരിക്കാൻ അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റൊന്ന്, ശുശ്രൂഷയിലും സർഗാത്മക കഴിവുകളിലും ഉയർന്നു വരാൻ പി വൈ പി തുറന്നിട്ടിരിക്കുന്ന വിശാലമായ ഒരു വാതിലാണ്. നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, സർഗാത്മക കലകളെ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന മറ്റൊരു അനുകൂല ഘടകം സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനമാണ്. ആ സോഷ്യൽ മീഡിയയിലെ ഓരോ അവസരങ്ങളെയും ധാരാളമായി ഉപയോഗിക്കാനും പി വൈ പിക്ക് കഴിയുന്നുണ്ട്. പി വൈ പി ഒരു കാര്യത്തെയും അടക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആത്മീയമായ തലം, ആത്മീയമായ ഒരു നിലവാരം സൂക്ഷിക്കണമെന്ന ഒറ്റ നിബന്ധനയുടെ പുറത്ത് ഏതൊരവസരങ്ങളെയും ഉപയോഗിക്കാൻ പി വൈ പി തുറന്നിരുന്ന സ്വാതന്ത്ര്യം ചെറുതല്ല എന്നുള്ളത് മറ്റ് പല സംഘടനകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. അതുകൊണ്ട് ആ സാധ്യതകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിലയിരുത്തുന്നു. മറ്റൊന്ന്, വെല്ലുവിളികളാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന വൻവൃക്ഷത്തിൻ്റെ ഊർജവും ലവണങ്ങളും എല്ലാം തന്നെയാണ് എല്ലാ കാലവും പി വൈ പിക്ക് മാനുഷികമായ രീതിയിൽ ദൈവീയ ശക്തിക്കപ്പുറം അതിന് താഴെ നിൽക്കുന്ന ഒരു മാനുഷിക ഘടകമായിട്ട് എന്ന് നിലകൊള്ളുന്നു. പക്ഷേ അപ്പോഴൊരു ആത്മവിമർശനത്തോടെ ഞാൻ പറയുന്നത്, ആ പ്രസ്ഥാനത്തിലുള്ള എല്ലാ ദോഷങ്ങളും പി വൈ പിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പാനൽ രാഷ്ട്രീയമൊക്കെ പി വൈ പിയിലേക്കും കടന്നു വരുന്നു എന്നുള്ളത് നാം ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് യുവജന സംഘടനകളും ഒരു അതിരുവിട്ട രാഷ്ട്രീയത്തിലേക്ക് പോകാതിരിക്കുന്നത് ആത്മീയമായ വളർച്ചയ്ക്ക് നല്ലതാണ്. മറ്റൊന്ന്, പി വൈ പി നേരിടുന്നൊരു വെല്ലുവിളി നമ്മുടെ പ്രസ്ഥാനത്തിന് കാതലായ ഒരു ശുശ്രൂഷകരെ അടുത്ത സമയത്ത് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തണം. ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഏത് നോട്ടീസ് എടുത്താലും ബാബു ചെറിയാൻ അല്ലെങ്കിൽ രാജു ആനിക്കാട് അല്ലെങ്കിൽ കെ ജെ തോമസ് കുമ്പിളി ഈ പേരുകൾക്കപ്പുറം മറ്റൊരു പേര് സംഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഷിബിൻ, ഒരു ഫെയ്ത്ത് ബ്ലസൻ, ബഹുമാനനായ ഡോക്ടർ ബ്ലസൻ മേമന, ഇവരുടെ ഒന്നും പേരുകൾ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്ന് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സാധ്യതകൾ വെച്ച് കൂടുതൽ ചെറുപ്പക്കാർ ഈ ശുശ്രൂഷ മണ്ഡലത്തിൽ കടന്നു വരണം. മറ്റൊന്ന്, ഞാൻ ദർശിക്കുന്നൊരു വെല്ലുവിളി കൃപാവര ശുശ്രൂഷകളോട് നമ്മുടെ യുവജനങ്ങൾ കാണിക്കുന്ന ഒരു മടുപ്പാണ്. കൃപാവര ശുശ്രൂഷകളെ വല്ലാത്ത രീതിയിൽ വികലമായി ചോദ്യം ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയകളിൽ അതിനെ അതിനിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിൽ പി വൈ പിയുടെ യുവാക്കൾ ഒത്തിരി അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ വേദനയോടെ ഞാൻ ദർശിക്കാറുണ്ട്. ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, പൂക്കട നടത്തുന്നവൻ ഒരിക്കലും പുഷ്പമേളയെ കുറ്റം പറയരുത്. മറ്റൊരിടത്ത് ഒരു ശുശ്രൂഷകൻ ഏതെങ്കിലും തരത്തിൽ തെറ്റായൊരു ശുശ്രൂഷ ചെയ്തു എന്ന് കരുതി ആ ശുശ്രൂഷയെ അടച്ചാക്ഷേപിക്കുന്നത് നമുക്ക് യോഗ്യമല്ല. കാരണം അവൻ ചെയ്യുന്ന ശുശ്രൂഷ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതിൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥമായ ദൈവിക ശക്തി വെളിപ്പെടുന്നത്. മറ്റൊരാൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് എനിക്ക് ഘോരഘോരം പറയാൻ എനിക്ക് കഴിയും. പക്ഷേ അത് ഒരു കള്ളപ്രവാചകനുണ്ട്, ഇന്നയടുത്ത പ്രഭാഷകൻ ദുരുപദേശം പറയുന്നു, പക്ഷേ ശരിയായ ഉപദേശം എന്നിലൂടെ പ്രസംഗിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നിടത്താണ് യഥാർത്ഥമായ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവിക നിയോഗം വെളിപ്പെടുന്നത്. ഇന്നയാൾ കള്ളനാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ പോയ തലമുറ നമുക്ക് അങ്ങനൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒരു സഞ്ചാരയോഗ്യമായ വഴിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ നിന്ന് മാറി സഞ്ചരിക്കണം. കൃപാവര ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മുടെ യുവജനങ്ങൾ രംഗത്ത് വരണം.
എല്ലാവരും കള്ളന്മാരാണെന്നൊരു അഭിപ്രായമാണ് ഈ കൃപാവര ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജനങ്ങൾ ഇന്ന് ഉയർത്തുന്നത്. എന്നാൽ ഒരു കാലത്ത് നമുക്ക് നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടായിരുന്നു എന്ന് കൂടെ കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലും പുതിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തമാക്കുന്നില്ല. കാരണം അത്രമാത്രം സ്മൃതിപഥത്തിലിരുന്ന് ആ കാര്യങ്ങൾ മറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ മുന്നേ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരും തന്നെയില്ല. ഇന്നിപ്പോൾ ഒരു യോഗം നടത്തിയാൽ പ്രഭാഷകരെ വിളിക്കാൻ അല്ലെങ്കിൽ ഒരു കൃപാവര ശുശ്രൂഷകനെ വിളിക്കാൻ പാസ്റ്റർമാർ പെടുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്, ആ ഒരു ശൂന്യത ഇവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് PYP വലിയൊരു സാധ്യതയായിട്ട് ഞാൻ കാണുകയാണ്. മറ്റൊന്ന് ന്യൂ ജനറേഷൻ സഭകളോടുള്ള ആഭിമുഖ്യമാണ്. അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സഭകളിൽ കാണപ്പെടുന്ന രൂപങ്ങളൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയ ദാവീദും ഗോലിയാത്തും ദാവീദിൻ്റെ കല്ലും കവണയും എല്ലാം രൂപങ്ങളായിട്ട് കാണാൻ കഴിയും. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ ആരാധനയ്ക്കിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ രൂപങ്ങളില്ല, പക്ഷേ ഈ രൂപങ്ങൾ എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. അതിനെ വടിച്ചു മാറ്റി ഏറ്റവും ചുരുങ്ങിയത് യേശു കർത്താവിൻ്റെ രൂപമെങ്കിലും ഒന്ന് പതിക്കാൻ നമ്മുടെ സഭകൾക്ക് കഴിഞ്ഞെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് യുവജനങ്ങൾ വല്ലാത്ത ഒരു അനിശ്ചിത അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ക്ലബ് ഹൗസ് പോലെയുള്ള നവമാധ്യമങ്ങളിൽ ഞാൻ വളരെയധികം സമയം ചെലവഴിക്കുന്ന ഒരാൾ. വളരെയധികം എന്ന് പറയുന്നത് തെറ്റായ അർത്ഥത്തിലല്ല, ഫലപ്രദമായി ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം, യേശു കർത്താവിൻ്റെ ദൈവികതയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. ഇതിനെ നാം തിരിച്ചറിയണം. ഉപദേശ വിഷയങ്ങളിൽ ഒരു കാലത്ത് ഖണ്ഡന പ്രസംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സുവിശേഷ പ്രസംഗങ്ങളിൽ ഖണ്ഡന പ്രസംഗങ്ങൾ പോയിട്ട് മാനസാന്തരം പോലും ശരിയായി പ്രസംഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഉപദേശ ഒരു തരം സാമൂഹിക പരിവർത്തനം എന്ന നിലയിലാണ് പലപ്പോഴും സുവിശേഷ പ്രസംഗങ്ങൾ മാറുന്നത്. എല്ലാം ശരിയാണ്, എല്ലാവരെയും വേണം, ഈ ഒരു അർത്ഥത്തിലാണ്. എന്നാൽ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എവിടെ യോഗം വെച്ചാലും ഖണ്ഡന പ്രസംഗങ്ങളായിരുന്നു. ഇന്ന ഉപദേശം തെറ്റാണ്, ഇതാണ് ശരി, വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ് ശരിയെന്ന് പറയുമായിരുന്നു. എന്നാൽ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഓർക്കുന്നു, ലാലു പ്രസാദ് യാദവ് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ വിപ്ലവകരമായൊരു തീരുമാനമെടുത്തു. അന്നൊക്കെ പ്രഭാതഭേരി എന്നൊരു പരിപാടിയുണ്ട് ആകാശവാണി. അന്ന് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ട്രെയിനും അവർ പറയും, ഇന്ന ട്രെയിൻ നിസാമുദ്ദീൻ എക്സ്പ്രസ് 2 മണിക്കൂറല്ല, 2 ദിവസം വൈകി ഓടുന്നു. രാജധാനി എക്സ്പ്രസ് 4 ദിവസം. പിന്നീട് അത് കേൾക്കാനില്ല. കാരണം നമ്മുടെ ഭാവനാസമ്പന്നനായ ലാലു പ്രസാദ് യാദവ് ഒരു തീരുമാനമെടുത്തു, വൈകി വരുന്ന സമയം ട്രെയിനിൻ്റെ യഥാർത്ഥ സമയം. അപ്പം പിന്നെ ഒരു പരാതിയില്ലല്ലോ, വൈകി ഓടുന്ന സമയമാണ് ട്രെയിനിൻ്റെ സമയം. നമ്മളും അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുക. പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഒരാൾ കൈയടിച്ചില്ലെങ്കിൽ എല്ലാവരും പറയും അവൻ അനാത്മീയനാണ്. ഒരാൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും പറയും അവൻ അനാത്മീയനാണ്. പക്ഷെ നമ്മൾ തിരുത്തി കുറിച്ചു, കൈയടിക്കാത്തത് ആത്മീയതയാണ്, അന്യഭാഷ പറയാത്തത് ഒരു ആത്മീയതയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ആത്മീയരായി. ഈ കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിന് മാറ്റം വരേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ലൈവ് പോകുന്നെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ നാളൊരു കത്തോലിക്ക അച്ഛൻ പ്രസംഗിച്ചു, പെന്തക്കോസ്ത് പെങ്കൊച്ചുങ്ങളെ ആമ്പിള്ളേരും ഒന്നും ഇവിടെയുള്ള ഒരു വിധ്വംസകൻ, ഞാൻ ഉദ്ദേശിക്കുന്ന കൊട്ടേഷൻ, ആ വാക്ക് ഞാൻ പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ, ഇപ്പോൾ ഏറെക്കുറെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അതൊരു കത്തോലിക്ക അച്ഛനാണ് പറഞ്ഞത്, എനിക്ക് അഭിമാനം തോന്നി. പക്ഷേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അത്ര അഭിമാനിക്കത്തക്കതല്ല. നാം അതിനെതിരെയും ജാഗരൂഢരായിരിക്കണം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. രാമായണം ഹൈന്ദവരുടെ ഒരു കാവ്യമാണ്. അത് ആരംഭിക്കുന്ന ഒരു വലിയ വിലാപത്തോടെയാണ്. മാനുഷാദ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്, അരുതേ കാട്ടാള. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഒരു വിലാപത്തോടെ അല്ല ആരംഭിക്കുന്നത്, ഒരു പ്രഖ്യാപനത്തോടെയാണ്. ദൈവമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവ്. അപ്പോൾ അത്രയും വലിയ അഭിമാനപുരസരമായ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിൻ്റെ പ്രയോതാക്കളായി മാറാൻ നമുക്ക് ലഭിച്ച അവസരം ഒരു നിസ്സാര അവസരമല്ലെന്ന് നാം തിരിച്ചറിയണം. പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കണം. ഞാനൊരു കാര്യം, എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ ആരും പിണങ്ങരുത്. ന്യൂ വടക്കേന്ത്യയിലേക്കുള്ള സുവിശേഷകരെ അയക്കാനായി ഘോരഘോരം പ്രസംഗിക്കാറ് എല്ലാവരും പറയാറുണ്ട്, ഞാനും അത് പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നാം വിസ്മരിക്കരുതാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒരാളെ കർത്താവിന് വേണ്ടി നേടാൻ നാം എടുക്കുന്ന എഫേർട്ടിൻ്റെ 15 മടങ്ങ് എഫേർട്ട് വേണം ഈ കേരളത്തിലൊരാളെ ഇന്ന് വിശ്വാസത്തിൽ കൊണ്ടുവരാൻ. വടക്കേ ഇന്ത്യയിലൊരാളോട് കേവലം ഒരു സുവിശേഷം പറഞ്ഞാൽ അപ്പം മനസ്സന്തരപ്പെടും.
പക്ഷെ ഒന്നര വർഷം സുവിശേഷം പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒരാൾ ഈ എറണാകുളം പട്ടണത്തിലെ ഒരു ചെറുപ്പക്കാരന് മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. കാരണം അവൻ അത്രമാത്രം എല്ലാ നിലകളിലും ഉന്നതിയിൽ നിൽക്കുകയാണ്. അവൻ്റെ ആ ഉന്നത ആ ഔന്നത്യത്തെ സാംസ്കാരികമായ സാമൂഹികമായ വിദ്യാഭ്യാസപരമായ ആ പ്രൗഢതയെ പൊട്ടിച്ചു വേണം യേശുവിനെ അവനിലേക്ക് കൊടുക്കാൻ. നിസ്സാര എഫേർട്ട് അതിന് പോരാ, അത്രമാത്രം ബുദ്ധിമുട്ടാണ്. യേശുവിനെയും മറ്റുള്ള ആൾ ദൈവങ്ങളെ ഒരുമിച്ച് നിർത്തി ട്രോളുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു സുവിശേഷകൻ തെളിയേണ്ടത് കേരളത്തിൻ്റെ മണ്ണിൽ തന്നെയാണ്. ഈ കേരളത്തിൽ ഒരാളെ മാനസാന്തരം പെടുത്താൻ കഴിഞ്ഞാൽ അവനെ ഒരു സംസ്ഥാനം നേടാൻ കഴിയുന്ന എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പി വൈപ്പിയുടെ വെല്ലുവിളി അത്ര വലുതാണ്. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഉപദേശ സ്ഥാപനങ്ങളുള്ള പ്രസംഗങ്ങൾ വേണം. എല്ലാ കൃപാവര ശുശ്രൂഷകളും ചെയ്യുന്ന ആളുകൾ പി വൈപ്പിയിൽ നിന്ന് എഴുന്നേൽക്കണം. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, ഒരു പ്രവചന ശബ്ദം കേട്ടിട്ട് എത്ര നാളായി. ഞാൻ എന്നെ കൂടെ വിലയിരുത്തി വിമർശിച്ച് പറയുകയാണ്, നമ്മുടെ സഭയിൽ ഒരാൾ അന്യഭാഷ പോട്ടെ, അന്യഭാഷ പറയുന്നത് കേട്ടിട്ട് എത്ര നാളായി. ഒരാൾ അന്യഭാഷ പറയുന്ന മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ട് എത്ര നാളായി. ഇതിനെ ഇതിനൊന്നും വിലപിക്കാൻ ആരുമില്ല. അതുകൊണ്ട് പി വൈപ്പി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പി വൈപ്പിയുടെ ഉദയം തന്നെ മറ്റൊരു സംഘടനയുടെ ഉപദേശപരമായ വഴിവിടിച്ച ആ യാത്രയെ എതിർത്തുകൊണ്ടായിരുന്നു. അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ കാലഘട്ടം മറ്റെന്തിനേക്കാളും ഊർജം തരുന്ന ഒരു പരിശുദ്ധയാത്മാവ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സാധ്യതകൾ വലുതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യതയായി ഞാൻ എപ്പോഴും കാണുന്നൊരു വാക്യമുണ്ട്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഏത് സമയത്തും ഒരു തിരിച്ചു വരവിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പല തിരിച്ചടികൾ കൊണ്ട് സ്വന്തം മാളങ്ങളിലേക്ക് സ്വന്തം ഇടങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയ നൂറുകണക്കിന് സുവിശേഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വിധകൾ ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ വിധകൾ. ഒരു തിരിച്ചു വരവിന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു, പക്ഷേ പിന്നീടൊരു തിരിച്ചു വരവിലേക്ക് ഒരിക്കലും സാധ്യമാകാത്ത തലത്തിൽ. മറ്റേതൊരു സംഘടനകളിലും അത് അതിൻ്റെതായ ശരിയാണ്. ഒരിക്കൽ പതറിപ്പോയവൻ ഇടറി വീണവനെ തിരിച്ചു കൊണ്ടുവരുവാൻ മറ്റൊരു സംഘടനയും ശ്രമിക്കുകയില്ല. വിജയിക്കുന്നവരുടെയാണ് ലോകം. എന്നാൽ ഇപ്പോൾ അഭിഷക്ത കർത്തദാസിലൂടെ നാം കേട്ട പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതുപോലെ തിരിച്ചു വരവിന് സാധ്യതയുള്ള മറ്റൊരു ഇടവും ഈ ഉലകത്തിലില്ല. ഏത് സമയവും ഒരു മനുഷ്യന് തിരിച്ചു വരാം. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ മീറ്റിംഗ് അതൊരു തുടക്കമാകട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു പലതുകൊണ്ട് ഈ മീറ്റിങ്ങിന് വലിയ പ്രത്യേകതയുണ്ട്. എൻ്റെ ഓർമ്മയിൽ കൃത്യസമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് തുടങ്ങിയതായിട്ട് എനിക്കറിയത്തില്ല. 8 മണിക്ക് പ്രധാന പ്രസംഗം തീർന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. സാധാരണ 6:30 പറയുമ്പോൾ 8 മണിക്ക് തുടങ്ങിയാണല്ലോ നമുക്ക് പരിചയം. പക്ഷേ ഇതൊരു മാറ്റമായി മാറട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഈ പങ്കുവെച്ച എല്ലാ ആശയങ്ങളും പ്രാർത്ഥനയോടെ നിങ്ങൾ നെഞ്ചിലേറ്റിയാൽ വരുന്ന കാലഘട്ടം പി വൈ പി എന്ന മഹാപ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിക്കുമെന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.